നമ്മുടെ കൊച്ചിയിൽ എവിടെയാണ് നല്ല അടിപൊളി അപ്പവും ഫിഷ് മോളിയൊക്കെ കിട്ടുമെന്ന് അറിയണോ? അങ്ങനെ ഒരു കിഡിലൻ സ്പോട്ട് ഉണ്ട്, അതാണ് ഇന്നത്തെ വീഡിയോയില്. നമ്മൾ പാലാരിവട്ടത്തും തമ്മരത്തേക്ക് പോകുമ്പോൾ മദ്രാസ് ഓട്ടോ സർവീസ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് സെൻറ്റ് വിൻസെൻറ്റ് പോൾ കോൺവെന്റ് റോഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. അതിൽ കൂടെ പോയി കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ചേച്ചിമാരുടെ കടയുള്ളത്. ഒരു വീടോട് കൂടിയ സെറ്റപ്പാണ്. അതിൻ്റെ രണ്ട് നിലയിലിരുന്നാണ് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വഴിയിൽ ചേച്ചിമാരുടെ കട എന്ന് പറഞ്ഞൊരു ബോർഡ്. ബീഫ് എന്തായാലും പോർക്ക് ചാർത്ത് ഫിഷ് മോളി, അത് നെയ്മീൻ വെച്ചിട്ടുള്ളത്, അതുകൂടാതെ ചിക്കൻ ഫ്രൈ, പോർക്ക് ഫ്രൈ, ബീഫ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ആ വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ സൈഡിലായിട്ട് നമുക്ക് ഇതെല്ലാം ചൂടാക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. ചോറും അതോടൊപ്പം തന്നെ സൈഡായിട്ടുള്ള കറികളും എല്ലാം ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളൊരു 12:30 ആ സമയത്താണ് ചെന്നത്. കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഭയങ്കര തിരക്കും. ഊണ് കഴിക്കാന്നുള്ള ഒരു മൈൻഡിൽ തന്നെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഊണ് പറഞ്ഞു, കൂടെ 2-3 ഐറ്റം സ്പെഷ്യലും പറഞ്ഞിട്ടുണ്ട്. ഊണിനൊപ്പം അച്ചാറും കായ വെച്ച് ചെറിയൊരു വെളുത്ത് കൂട്ടാനും, അതുകൊണ്ടാണ് വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടായത്. സ്പെഷ്യൽ അപ്പോൾ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞങ്ങളൊരു ബീഫ് എന്തായാലും പറഞ്ഞിട്ടുണ്ട്, അതുകൂടാതെ ഒരു പോർക്ക് ചാർട്സ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മൾ ഒരു കേരക്കറി പറഞ്ഞിട്ടുണ്ട്, അത് വരണുള്ളൂ കേട്ടോ. ഇതിനു പുറമെ ഒഴിച്ചുകൂട്ടാനായിട്ട് സാമ്പാറും അതോടൊപ്പം തന്നെ ഒരു മോരുകറിയും അവിടെ ഇരിക്കുന്നുണ്ട്. ബാക്കി നമ്മൾ കുറെ സ്പെഷ്യൽ ഐറ്റംസ് ഓർഡർ ചെയ്തുകൊണ്ട് ഇതിലേക്ക് അധികം ശ്രദ്ധ കൊടുത്തില്ല. പിന്നെ പുളിശ്ശേരി ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, അത് നല്ല രസമായിരുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞപ്പോൾ ചെറുതായിട്ട് മാറിപ്പോയി, കേര ഇവിടെ ഉണ്ട്, കേര മുളക് ഇട്ടുണ്ട്, പക്ഷെ നമ്മൾ പറഞ്ഞത് അയില തേങ്ങ അരച്ച് വെച്ചെന്താണ്. മീനിൻ്റെ ചാറ് ആദ്യം തന്നെ ചോറിൻ്റെ നടുക്കിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കൂട്ടി പരട്ടി ഒരു കഷ്ണം മീനും നുള്ളിയെടുത്ത് അതും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റുള്ള നല്ല സൂപ്പർ മീൻ കറി ആയിരുന്നു കേട്ടോ. സൈഡ് കറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഇരുമ്പമ്പുളി അച്ചാറാണ്. നല്ല കിടിലൻ അച്ചാറായിരുന്നു, അവർ തലേ ദിവസം ഒന്ന് ഇട്ട് വെക്കുന്നതാണ്. പിന്നെ അവിടുത്തെ ഒരു മെയിൻ ഐറ്റം, നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ പോർക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കേണ്ട ഐറ്റമാണ് ഈ ഒരു പോർക്ക് ചാപ്സ്. അതിപ്പോൾ ചോറിൻ്റെ ഒപ്പം കഴിക്കാനാണെങ്കിലും അതല്ല അപ്പത്തിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാനാണെങ്കിലും നല്ല അടിപൊളി കോംബോ ആണ്. പിന്നെ ചിലപ്പോൾ ദശ അധികം ഇല്ലാത്ത പീസ് ആയിരിക്കും കിട്ടണത്, അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. പിന്നെ ഗ്രേവിയൊക്കെ നല്ല കിടിലൻ ടേസ്റ്റ് ഉണ്ട്, നമുക്ക് വെറുതെ ഇങ്ങനെ കോരിയെടുത്ത് കഴിക്കാൻ തോന്നുന്നു. പിന്നെ നമ്മൾ അടുത്തടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഈ കാണുന്ന ബീഫ് എന്തായാലുമാണ്. ഒരു 3 പീസോളം ബീഫാണ് അന്നാത്തുണ്ടായത്. സംഭവം ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ തന്നെയാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. കാര്യം കുറച്ചധികം മസാലയൊക്കെ ഇങ്ങനെ കയറിയിരിക്കാറുന്നു. ഇവിടുന്ന് കഴിച്ചതിൽ എനിക്ക് ഏറ്റവും കുറച്ച് ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ്. ആ പോർക്ക് ചാപ്സിൻ്റെ ഗ്രേവി ബാക്കി ഉണ്ടായത് ഒന്ന് തീർക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ പിന്നെ 2 അപ്പവും വാങ്ങിച്ച് അതും കൂടെ ചേർത്ത് ഒന്ന് വടിച്ചങ്ങടെടുത്ത്. സാധാരണ എല്ലാവരും അപ്പവും വിഷ്മുളിയൊക്കെ കഴിച്ചതിന് ശേഷമാണ് ചോറ് എടുക്കാറ്, പക്ഷേ ഞങ്ങളൊന്ന് തിരിച്ചാണ് ചെയ്തത്. ആദ്യം തന്നെ ചോറുണ്ട്, അത് കഴിഞ്ഞപ്പോഴാണ് ഇത് കഴിക്കാനായിട്ട് ശരിക്കും തോന്നിയത്. ഫിഷ് മോളിയിൽ ഉപയോഗിക്കുന്നത് നെയ്മീനാണ്. അത്യാവശ്യം നല്ല സൈസുള്ള നെയ്മീൻ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. 300 rupees ഫിഷ് മോളിക്ക് ചാർജ് ചെയ്യണത്. വരുമ്പോൾ എന്തായാലും ഒരു 2-3 hours വരാം. എന്നിട്ട് ഇത്ര ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്യുക, അപ്പോൾ ബഡ്ജറ്റ് നമ്മുടെ കയ്യിലേക്കും നമുക്ക് എല്ലാ ഐറ്റംസും കഴിച്ചു നോക്കുകയും ചെയ്യാം. എന്തായാലും ആ പോർക്ക് ചാർസും ഫിഷ് മോളിയും ഓർഡർ ചെയ്യാൻ മറക്കണ്ട, രണ്ട് നല്ല കിടിലൻ സാധനമാണ്. അപ്പോൾ ഇത്ര ഐറ്റംസ് എല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ ചേച്ചി ജ്യൂസ് വേണമെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു മുന്തിരി ജ്യൂസും കുടിച്ച് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി.